ഇന്റഗ്രേഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നിങ്ങൾ ഈ ബോർഡിൽ കാണുന്ന ക്വസ്റ്റനൊക്കെ ചിലപ്പോൾ കണ്ടു കാണും, ചിലപ്പോൾ കണ്ടു കാണത്തില്ല. ഇൻ്റഗ്രേഷൻ ആയതുകൊണ്ട് മിക്ക കുട്ടികളും അങ്ങനെ പഠിക്കാറില്ല. ഇഷ്ടമാ, ചെയ്യണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഈ ക്വസ്റ്റൻസുകൾ ഇങ്ങനെ ടഫായിക്കൊണ്ടിരിക്കുന്നതോറും ഇതിനോടുള്ള ഇഷ്ടം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാ പ്രശ്നം. ഇതിനെ നമുക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ. എന്നാലും നമ്മൾക്ക് കുറേയൊക്കെ പറ്റും. നിങ്ങളൊന്ന് ശ്രമിച്ചാൽ കുറേ ക്വസ്റ്റൻസുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും സമയം ഒന്നും കളയുന്നില്ല, നമുക്ക് ക്വസ്റ്റനിലോട്ട് കയറാം. ക്വസ്റ്റൻ എല്ലാം നല്ലവരൊന്ന് വായിച്ചേ. ഇൻ്റഗ്രൽ ഇ റൈസ് എക്സ് ബൈ വൺ പ്ലസ് ഇ റൈസ് എക്സ് ഇൻറ്റു ടു പ്ലസ് ഇ റൈസ് എക്സ് അല്ലേ. അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം ഇ റൈസ് എക്സുകളാണ്. അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് എങ്ങനെ തുടങ്ങും? നമ്മൾ പഠിച്ചിട്ടുള്ള ഏത് മെത്തേഡാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്റ്റിട്യൂഷൻ മെത്തേഡിലാണ് സ്റ്റാർട്ടിങ്. കാരണം ഡിനോമിനേറ്ററുകളെല്ലാം ഇ റൈസ് എക്സ് ഉണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവ് മണ്ടയ്ക്ക് ഇ റൈസ് എക്സ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ വെച്ച് യു ഈസ് ഈക്വൽ ടു ഇ റൈസ് എക്സ് എന്ന് കൊടുക്കുന്നു. ദെൻ വട്ട് ഈസ് ഡി യു? ഡി യു എന്ന് പറയുമ്പോൾ ആര് തന്നെയാണ്? ഇ റൈസ് എക്സ് ഡി എക്സ്. ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരുമ്പോൾ ഈ ഇ റൈസ് എക്സ് ഡി എക്സിനെ നമുക്ക് ആരായിട്ടെടുക്കാം? ഡി യു ആയിട്ടെടുക്കാം. ബാക്കി ന്യൂമറൽ ആരും ഇല്ല, അത് മുഴുവൻ അങ്ങ് ഡി യു ആയി കഴിഞ്ഞാൽ പിന്നെ വൺ ബൈ ഇത് വൺ പ്ലസ് യു ആയി, അടുത്തത് ടു പ്ലസ് യു ആയി ആണോ. വൺ ബൈ വൺ പ്ലസ് യു. ഇനി അടുത്ത മെത്തേഡ് തുടങ്ങണം. ഇതിനെ നമുക്ക് രണ്ട് രീതി കൂടെ ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും. ആ മെത്തേഡ് കൂടെ ചെയ്യാം. ഇല്ലെങ്കിൽ ഇതിനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് കൂടെയും ചെയ്യാം. ഞാൻ ഇത് രണ്ടും അല്ലാതെ ഒരു പുതിയ കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു പുതിയ ട്രിക്ക് യൂസ് ചെയ്യുകയാണ്. ഇവിടെ ഈ വണ്ണും ഈ രണ്ട് പേരും തമ്മിലൊരു ബന്ധമുണ്ട്. ന്യൂമറേറ്റർ കിടക്കുന്ന വണ്ണും ഈ രണ്ട് ടേംസും തമ്മിലുള്ള ബന്ധമുണ്ട്. നോക്കിക്കോണം, ഈ വണ്ണിന് പകരം ഇതേ മൈനസ് ഇതേ എന്ന് എഴുതാം. ദാറ്റ് മീൻസ് ടു പ്ലസ് യു മൈനസ് ഓഫ് വൺ പ്ലസ് യു എന്ന് എഴുതാം. ഈ വണ്ണിന് പകരം ഈ രണ്ട് ടേംസുകളെ റിലേറ്റ് ചെയ്ത് നമ്മൾ ഇയാളിൽ നിന്നും ഇയാളെ മൈനസ് ചെയ്താൽ ഇത് കിട്ടുന്ന നോക്കിക്കോ. ദാറ്റ് ഈസ് ടു പ്ലസ് യു മൈനസ് വണ്ണ് മൈനസ് യു, യു ക്യാൻസൽ, ടു മൈനസ് വൺ ആരെ കിട്ടുന്നുണ്ട്? വൺ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഈ വണ്ണിന് പകരം നമുക്ക് ഇതേ മൈനസ് ഇതേ എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഞാൻ അങ്ങോട്ട് എഴുതുകയാണ്. ദാറ്റ് ഈസ് ടു പ്ലസ് യു മൈനസ് ഓഫ് വൺ പ്ലസ് യു ബൈ വൺ പ്ലസ് യു ഇൻ ടു ടു പ്ലസ് യു ഡി യു. ഓക്കെ ആണല്ലോ. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോണേ. നമ്മളിതിനെ എ മൈനസ് ബി ബൈ സി, എ ബൈ സി മൈനസ് ബി ബൈ സി എന്ന രണ്ട് ഫ്രാക്ഷൻസ് ആക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ടു പ്ലസ് യു ബൈ വൺ പ്ലസ് യു ഇൻ ടു ടു പ്ലസ് യു മൈനസ് വൺ പ്ലസ് യു ബൈ വൺ പ്ലസ് യു ഇൻ ടു ടു പ്ലസ് യു എന്ന് രണ്ട് ഫ്രാക്ഷൻസ് ആക്കുമ്പോൾ ഇവിടെ ടു പ്ലസ് യുകൾ ക്യാൻസലായി, ഇവിടെ വൺ പ്ലസ് യുകൾ ക്യാൻസലായി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ബാക്കി അവിടെ ന്യൂമറേറ്റർ വൺ ബൈ വൺ പ്ലസ് യു എന്നാണ്. ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ പിന്നെ വൺ ബൈ വൺ പ്ലസ് യു, ഇവിടെ ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ വൺ ബൈ ടു പ്ലസ് യു എന്ന് കിട്ടും. ഇത് രണ്ടും നമുക്ക് ഇൻ്റഗ്രൽ വൺ ബൈ എക്സ് ലോഗ് എക്സ് ആ റിസൾട്ട് അപ്ലൈ ചെയ്യാം. വൺ ബൈ ലീനിയർ ഉണ്ടോ? വൺ ബൈ ലീനിയർ ഫസ്റ്റ് ഡിഗ്രി. ദാർഫോർ ദിസ് ഈസ് ലോഗ് ഓഫ് വൺ പ്ലസ് യു മൈനസ് ലോഗ് ഓഫ് ടു പ്ലസ് യു. ഓക്കെ, യുവിൻ്റെ രണ്ട് പ്ലേസുകളിലും ഇ റൈസ് എക്സിനെ കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് ലോഗ് ഓഫ് വൺ പ്ലസ് ഇ റൈസ് ടു എക്സ് മൈനസ് ലോഗ് ഓഫ് ടു പ്ലസ് ഇ റൈസ് ടു എക്സ് പ്ലസ് സി തീർന്നു. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് ചെയ്ത് പോകാം. പക്ഷേ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ നിന്നു പോകുന്നവർക്കാകുമ്പോൾ പിന്നെ ഇത് ഇഷ്ടമല്ലാതാവും. അപ്പോൾ നമുക്ക് മാക്സിമം പഠിക്കണമെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യണം, അത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് മറക്കാമെന്ന് ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.